ഇഷ്ടമുള്ളവരെ, മറുപക്ഷം നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. കണ്ടുപഴകിയ വാർത്തകളോ അവതരണ രീതിയോ അല്ല ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് പറയാൻ കഴിയാതെ പോകുന്ന നേരിന്റെ നേർക്കാഴ്ചയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. ആദ്യമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 വർഷമായി നടന്നു എന്ന് പറയുന്ന പല അവകാശവാദങ്ങളും വെറും നുണകൾ മാത്രമാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിവ് സഹിതം എത്തിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി പാലക്കാട് അമൃത് പദ്ധതിയിലൂടെ എത്തിയെന്ന് നഗരസഭ തന്നെ പറയുന്ന 220 കോടിയിലും ജനക്ഷേമപരമായ പ്രവൃത്തികൾ കുറവേയുള്ളൂ. എന്നാൽ എങ്ങോട്ട് ഒഴുകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അഴുക്കുചാലുകളും നഗരം മുഴുവൻ ചീഞ്ഞു നാറുമ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു പദ്ധതി പോലും ഇല്ലാതെ തുടരുകയാണ്. പൊളിഞ്ഞുകിടക്കുന്ന മുനിസിപ്പൽ സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് പകരം പൊളിയാതെ കിടക്കുന്ന സ്റ്റേഡിയം സ്റ്റാൻഡ് ഭൂമാഫിയകൾക്ക് വേണ്ടി ഒരു വശത്തേക്ക് മാറ്റി നിർമ്മിക്കുന്നതും കണ്ടു. വികസന വേലിയേറ്റമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വികസനം പോക്കറ്റിന് മാത്രമായി ഒതുങ്ങി. ഏതൊരു ആവശ്യത്തിനും സ്വന്തം പാർട്ടി പ്രവർത്തകരോട് പോലും കൈക്കൂലി ചോദിക്കുന്നതും മുനിസിപ്പാലിറ്റിയിലെ സ്ഥിരം കാഴ്ചയായി. നേട്ടങ്ങളായി അവകാശപ്പെടുന്ന തെരുവ് വിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പലയിടത്തും കത്താതെ കിടക്കുന്നതും കണ്ടു. തുരുമ്പിന്റെ ഗന്ധമില്ലാത്ത ശുദ്ധജലം ഒരിടത്തു പോലുമില്ല. ദുർഗന്ധമില്ലാത്ത തെരുവുകൾ എന്നത് വെറും സ്വപ്നമായി അവശേഷിക്കുന്നു. എങ്ങും മാലിന്യം മാത്രം. സായാഹ്ന സവാരികൾക്ക് ഒരുക്കിയ പാർക്കുകൾ എല്ലാം കാടുകയറി കിടക്കുന്നു. ചേരി നിവാസികൾക്ക് വേണ്ടി പണിതെന്ന് അവകാശപ്പെടുന്ന ഫ്ളാറ്റുകൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ മീൻ മാർക്കറ്റിലെ മാലിന്യം കത്തിച്ചതിനു ശേഷം അവിടേക്ക് വേണ്ട ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള സംവിധാനം ഒന്ന് കയറി നോക്കുവാൻ പോലും കഴിയാതെ കാടുപിടച്ചു കിടക്കുന്നു. ആധുനികവൽക്കരിച്ചതെന്ന് അവകാശപ്പെടുന്ന ശ്മശാനത്തിൽ ഒരു ആധുനികവൽക്കരണവും കണ്ടില്ല. നഗരത്തിലെ അതിഥികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യവും വെറും വാഗ്ദാനം മാത്രം. വിദ്യാലയങ്ങൾക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന പാചകപ്പുരിയും വാഗ്ദാനം മാത്രമായി ചുരുക്കുന്നു. എങ്ങും പോക്കറ്റ് നിറയ്ക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രം. നല്ല രീതിയിൽ കമ്പിയും സിമെന്റും ഉപയോഗിച്ച് നിർമ്മിച്ച അഴുക്കുചാലുകൾ പോലും പൊളിച്ച് കമ്പി പോലും ഉപയോഗിക്കാതെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപം ഒരു കെട്ടിടം തകർന്നു വീണതോടെ ചർച്ചയായി മാറിയ പഴയ കെട്ടിടങ്ങൾ ഒന്നുപോലും പൊളിക്കാതെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവാദം നൽകിയിരിക്കുന്നു. കോരിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പഴമക്കാരുടെ വാചകം പോലെ വികസനം പണമുള്ളവന്റെ മാത്രം അവകാശമായി മാറിയിരിക്കുന്നു. ആരു തന്നെ ഭരിച്ചാലും അടുത്ത 5 വർഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർ പാലക്കാടിന് പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നവരാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ മറുപക്ഷം നിർത്തുന്നു. തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം.